പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 9 തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. നമ്മുടെ കർത്താവായ ശമശായ സ്തുതി. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലുള്ളവർ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർ, അവർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ, നാം നിലവിളിക്കുമ്പോൾ അത് കേൾക്കപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ആദ്യമായിട്ട് 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മർദ്ദനം. മർദ്ദനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ജീവിതശൈലി. ഒരുപക്ഷെ അത് വാക്കുകൾ കൊണ്ടാകാം, ചിന്തകൾ കൊണ്ടാകാം, ഉപേക്ഷ കൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം. എങ്ങനെയാണെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിന്താരീതി, അതിന് സാഹചര്യം കിട്ടിയാൽ ഉപയോഗിക്കുന്ന ഒരു ജീവിതരീതി, അത് ഒരു കാരണവശാലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ നിലവിളി ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല. രണ്ടാമതായിട്ട് പറയുന്നത് കുറ്റാരോപണം. കുറ്റാരോപണവും ദുർഭാഷണവും. കുറ്റാരോപണം, എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവർ കാരണമാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണമാണ്, എന്തെങ്കിലും കാരണത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എല്ലാറ്റിലും എവിടെയും എപ്പോഴും കുറ്റം മാത്രം കണ്ടുപിടിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കുക, അങ്ങനെ ഒരു മനോഭാവം, അങ്ങനെ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധ്യത കുറവാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ താമസം കൂടും. അതുപോലെ തന്നെ കുറ്റാരോപണത്തോട് ഒന്നിച്ചു പോകുന്നതാണ് ദുർഭാഷണം. ദുർഭാഷണം ചീത്തയായിട്ടുള്ളത് മറ്റുള്ളവരിൽ കാണുന്നതാകാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളതായിരിക്കാം. അതിനെപ്പറ്റി കൂടുതൽ പൊലിപ്പിച്ച് പറയുക, അതുമാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അതുമാത്രം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക, നന്മയായിട്ടുള്ളതിനെ കാണാതിരിക്കുക, അത് പറയാതിരിക്കുക, അതിൻ്റെ നേരെ കണ്ണടക്കുക. പ്രത്യേകിച്ച് സർവ നന്മ സ്വരൂപനായിരിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് ഉള്ളൊരു ജീവിതം നയിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ ധ്യാനിക്കുന്നവർക്ക്, ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പറയുവാനുണ്ടാകും, പലതും പ്രചരിപ്പിക്കാനുണ്ടാകും, പലതും പ്രഘോഷിക്കാനുണ്ടാകും. അതാണ് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വചനം വീണ്ടും വീണ്ടും ധ്യാനിക്കണം. തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം, നമ്മളത് ഉപേക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ പ്രകാശമായിട്ട് മാറാൻ സാധിക്കുന്നത്. തിരുവചനത്തിൽ
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കെങ്ങനെ അത് സാധിക്കും? അത് സാധിക്കുന്നത് ചില കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ അതോടൊപ്പം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നമ്മുടെ പ്രകാശം, നാം എല്ലാവരും പ്രകാശമുള്ളവരായിട്ട് മാറുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നതായിട്ട് മാറുന്നത്, ഭൂമിയുടെ ഉപ്പായിട്ട് മാറുന്നത്, അത് വിശക്കുന്നവന് ഉദാരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്, പീഡിതനെ സംതൃപ്തനാക്കാൻ സാധിക്കുമ്പോഴാണ്, ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ്. ഇങ്ങനെയൊക്കെയുള്ള ജീവിതം നയിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ എപ്പോഴും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രൂശിതൻ്റെ നന്മയെ, ക്ഷമയെ, എളിമയെ, ത്യാഗത്തെ ഒക്കെ പ്രകാശിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ശംഷടകബയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.